നമുക്ക് പരിചയിച്ച് അസുഖമില്ലാത്തവരാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ വീട്ടിലുള്ളവരാണ്. അപ്പൊ അവരെയും നമുക്ക് സംരക്ഷിച്ചേ മതിയാവും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കൂടുതൽ ഇളവുകളിലേക്ക് വരാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കിപ്പോ അല്പ ഇളവൊക്കെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും പഴയതുപോലെ റോട്ടിൽ ഇറങ്ങിയപ്പോൾ പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമ റിലീസാവുമ്പോൾ ഉള്ള സന്തോഷം മാത്രമല്ല, അല്ലാത്ത സമയത്തും ആ ജീവനക്കാരെയും തിയേറ്ററിനെയും ഒക്കെ കണക്കിലെടുക്കാൻ ഈ ഫാൻസിന്റെ പ്രവർത്തകന്മാർ കാണിച്ചിട്ടുള്ള നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. മലയാളത്തിന്റെ പ്രിയ നടനായിട്ടുള്ള മമ്മൂട്ടിയുടെ പേരിലുള്ള അസോസിയേഷനാണ്. അവര് ആ നിലയിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ശ്രീ മമ്മൂട്ടി നാമധേയത്തിൽ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ നിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹാർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ വലിയ നടന്റെ പേരിൽ നടക്കുകയാണ്. ഈ പരിപാടി നിങ്ങൾ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിന്റെ വാക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഫാൻസ് അസോസിയേഷൻകാർക്ക് തിയേറ്ററുകളാണ് നമ്മളുടെ പ്രവർത്തന മേഖല. അപ്പൊ നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആഘോഷങ്ങൾക്കുപരി എന്ത് വെൽഫെയർ നടത്തിയാലും നമ്മൾ തിയേറ്ററുകാരെ ഉൾപ്പെടുത്താതും, അതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മയിൽ ആദ്യം വന്നത് തിയേറ്റർ ജീവനക്കാർ. അപ്പോൾ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും ഫാൻസ് അസോസിയേഷൻ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ നിലയിൽ ഒരു നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അസോസിയേഷനെ ഒരിക്കൽ കൂടി അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. കേരള ഗവൺമെൻറ് കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തന പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പരിപാടികൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ ഇത്തരത്തിലുള്ള അസോസിയേഷനുകൾ തയ്യാറാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന വേളയായതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഇന്റർനെറ്റ് അതുപോലെ തന്നെ ടെലിവിഷൻ സൗകര്യങ്ങളില്ലാത്ത നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം ഭവനങ്ങളിൽ സഹായിക്കാനുള്ളൊരു പദ്ധതി കൂടി അസോസിയേഷനുകൾ തയ്യാറാക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു മാതൃകയായി മാറുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ തന്നെ മുന്നോട്ട് വന്ന് മാതൃകാപരമായി ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ കൂടി സഹായിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഒരിക്കൽ കൂടി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളെയും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അവർ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്.